The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. हरि ओम, नमस्ते। गत कक्षां यावत् अस्माभिः श्रियो मूलम् अनिर्वेदः इति पाठस्य अध्ययनं कृतमासीत्। तत्र च श्रेयसः मूलं कारणम् उत्साहः एव भवति इति हनुमान् स्वप्रवृत्या दर्शितवान्, अस्मान् बोधितवान् च। तस्य सीतान्वेषणयात्रा अस्माभिः दृष्टा। वयमपि सीताम् अन्विष्य हनुमता साकं लङ्कां गतवन्तः, अधुना च प्रत्यागताः। अद्य वयम् अन्यं कञ्चन देशं गन्तुम् इच्छामः। इन् नमुक्क् मट्टोरु देशत्तिलेक्क् यात्र पोवाम्। ആ യാത്രയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ പുതിയൊരു പാഠം പഠിച്ചു തുടങ്ങുകയാണ്, ദേവിശ്രീ. ഈ പാഠത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ ഇദ്ദേഹത്തിൻ്റെ പേര്? യെസ്, ശ്രീ സന്തോഷ് ജോർജ് കൊളങ്ങര. ഏത് മേഖലയിലാണ് ഇദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്? ഏതാണ് ഇദ്ദേഹത്തിൻ്റെ മേഖല? യെസ്, ഇദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു സഞ്ചാരിയാണ് അല്ലേ? ലോകത്ത് ഇദ്ദേഹം സഞ്ചരിക്കാത്തതായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം പോവാത്തതായിട്ട് ഇനി രാജ്യങ്ങൾ അവശേഷിക്കുന്നില്ല എന്ന് വേണം കണക്കാക്കാൻ. മനുഷ്യന് എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ രാജ്യങ്ങളിലും, മനുഷ്യവാസമുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും സന്ദർശിച്ചു എന്ന ഖ്യാതിക്ക്, എന്ന പ്രശസ്തിക്ക് ഉടമയാണ് ശ്രീ സന്തോഷ് ജോർജ് കൊളങ്ങര. എന്നാൽ അദ്ദേഹം ഈ യാത്രകളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തതായിരുന്നുവെങ്കിൽ നമ്മൾ ആരും തന്നെ ഇദ്ദേഹം ഇത്ര വലിയൊരു യാത്രികനാണ് എന്ന് അറിഞ്ഞിരിക്കാൻ വഴിയില്ല. പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ യാത്രകളെ ഷൂട്ട് ചെയ്ത് നമുക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്ന പരിപാടിയുടെ നീണ്ട കാലത്തെ സംപ്രേഷണത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡെങ്കിലും നമ്മൾ അറിയാതെങ്കിലും കണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ കണ്ട മാത്രയിൽ തന്നെ നമുക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കും, ആ എപ്പിസോഡ് കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. കാരണം എന്താ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സ്ഥലത്തെ നമ്മൾ അവരോടൊപ്പം യാത്ര ചെയ്യുന്ന തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ സ്ഥലത്തെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലേ? നമ്മളെല്ലാ വർഷവും ടൂറ് പോകുന്നത് എന്തിനാ? ആ യാത്ര ആ പുതിയ സ്ഥലത്തെയും അവിടുത്തെ ജീവിത രീതികളെയും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അത് കാണാനുള്ളൊരു കൗതുകം, അത് കാണുമ്പോൾ അതിനെ നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തി ഉണ്ടാക്കുന്നൊരു സന്തോഷം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊരു യാത്ര പോകുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ സന്തോഷ് ജോർജ് കൊളങ്ങര ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണിലൂടെ കാണിച്ചു തരുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. അതാണ് സഞ്ചാരം എന്ന പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. അതിൻ്റെ പുറകെ അദ്ദേഹം സഫാരി എന്ന പേരുള്ളൊരു ചാനൽ തന്നെ തുടങ്ങി. പൂർണ്ണമായും യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കായിട്ട് ആ ചാനൽ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനും പറ്റും, നിങ്ങൾ കാണുന്നുണ്ടാവും. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ആ ചാനലിൽ കാണാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ വിചാരിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ സാധിക്കാത്ത പല കാര്യങ്ങളും, സാധിക്കാത്തതായിട്ടൊന്നുമില്ല എങ്കിലും സാഹചര്യങ്ങൾ വശാൽ നമുക്ക് കഴിയാതെ പോകുന്ന പല കാര്യങ്ങളും പല ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും ഇപ്പോൾ നമുക്ക് പോയി എത്തിക്കൊള്ളാൻ പറ്റണമെന്നില്ലല്ലോ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലത്തെ ട്രാവലോക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ട്രാവലോക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? ഏത് ദേശത്തിലേക്കാണോ അവർ പോകുന്നത്, ആ ദേശത്തിലേക്ക് ആ കാഴ്ചക്കാരനെയും കൂടി കൊണ്ടുപോകാനുള്ളൊരു കഴിവ്, അത് ആ ഉപയോഗിക്കുന്ന വാക്കുകളിലായാലും ആ ദൃശ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിലായാലും സന്തോഷ് ജോർജ് കൊളങ്ങരയുടെ ഏത് സഞ്ചാരത്തിൻ്റെ ഏത് എപ്പിസോഡ് എടുത്താലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ ആ കാറിൽ യാത്ര ചെയ്യുക, അങ്ങനെ തോന്നും. അതാണ് സഞ്ചാരം എന്ന പരിപാടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഈ സഞ്ചാരം എന്ന് പറയുന്ന പരിപാടി വീഡിയോ ആണല്ലോ, നമ്മൾ സഞ്ചാരം വീഡിയോഗ്രഫി ആയിട്ടാണ് കാണുന്നത്.
ഈ വീഡിയോഗ്രഫി ഇത്രയും പ്രചാരത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് ഇതുപോലത്തെ ട്രാവലോഗ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു യാത്ര പോകുന്നു, ആ യാത്രയെ രേഖപ്പെടുത്തി അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടായിരുന്നു. 1936 ഒരു പാറമേക്കൽ കത്തനാർ എന്ന് പറയുന്ന ഒരു കവി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്ത യാത്ര മലയാളത്തിൽ ഒരു ട്രാവലോഗായിട്ട് അവതരിപ്പിച്ചത്. 1936 എന്നാൽ മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൻ്റെ ഒരു ഭാഗം എടുത്താൽ, മലയാളത്തിൽ ഈ സഞ്ചാര സാഹിത്യം എന്നാണല്ലോ ഇതിനെ പറയാം. അപ്പോൾ ഈ സഞ്ചാര സാഹിത്യത്തിൻ്റെ ഒരു മേഖല എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി ആരാണെന്നറിയോ? സഞ്ചാര സാഹിത്യ കുലപതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സഞ്ചാര സാഹിത്യം രേഖപ്പെടുത്തിയ ആളാരാണെന്നറിയോ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അദ്ദേഹം ശ്രീ എസ് കെ പൊറ്റക്കാടാണ്. എന്താ പേര്? എസ് കെ പൊറ്റക്കാട്, ശങ്കരൻകുട്ടി പൊറ്റക്കാട്. ഈ എസ് കെ പൊറ്റക്കാട് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് പല ദേശങ്ങളിൽ യാത്ര ചെയ്തു. ഇദ്ദേഹവും നമ്മുടെ സന്ദേശ് ജോർജ് കുളങ്ങരയെ പോലെ ഒരു യാത്ര ചെയ്ത് അതിൻ്റെ അനുഭവത്തെ തൻ്റെ ഉള്ളിൽ ഒതുക്കിയാൽ പോരാ എന്ന് കരുതി ആ യാത്രയിൽ അദ്ദേഹം കണ്ട അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതിനായിട്ട് സാഹിത്യത്തെയാണ് തിരഞ്ഞെടുത്തത്. പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തെ പരിചയപ്പെടുത്താനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ എസ് കെ പൊറ്റക്കാടിൻ്റെ നിരവധി സഞ്ചാര സാഹിത്യ കൃതികളും അതല്ലാത്ത കൃതികളും ഉണ്ട് കേട്ടോ. വളരെ നിപുണനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികളും നമുക്ക് കാണാം, അതല്ലാത്ത കൃതികളും കാണാം. അങ്ങനെ സഞ്ചാര സാഹിത്യ രംഗത്തെ മലയാളത്തിലെ കുലപതിയാണ് ശ്രീ എസ് കെ പൊറ്റക്കാട്. ഈ എസ് കെ പൊറ്റക്കാട് രചിച്ച പുസ്തകത്തിലെ ഒരു ഭാഗം, ഒരു അധ്യായത്തിലെ അരിശ്രീ എന്ന ഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ്, ഒരു യാത്രാവിവരണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഈ പുതിയ പാഠമായിരിക്കുന്ന ദേവിശ്രീ എന്ന പാഠത്തിൽ പഠിക്കുന്നത്. എന്താണ് ട്രാവലോഗ്സിൻ്റെ ഗുണം? രണ്ടാണ് ഗുണം. ഒന്ന്, എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്തെപ്പറ്റി ആ സ്ഥലത്തെ നമ്മൾ കാണുകയാണ്. രണ്ട്, ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ നേരിട്ട് ഇടപെട്ട് നമുക്ക് കണ്ടെത്താവുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നേരിട്ടിടപെട്ട് കണ്ടെത്തിയ ഒരാൾ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറേ കൂടി ആക്സസിബിലിറ്റി കൂടുകയും അത് നമുക്ക് അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ചാര സാഹിത്യത്തിന് പ്രധാനമായും രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, നമ്മളെ ആ നാട്ടിലേക്ക് എത്തിക്കും. രണ്ട്, അതിൽ നിന്ന് ധാരാളം വിവരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഈ സഞ്ചാര സാഹിത്യത്തിൻ്റെ മലയാള കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ എസ് കെ പൊറ്റക്കാട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നറിയാം. ശ്രീ എസ് കെ പൊറ്റക്കാട്ട്, ശങ്കരൻകുട്ടി പൊറ്റക്കാട്ട്, എസ് കെ ശങ്കരൻകുട്ടി പൊറ്റക്കാട്ട്. ജനനം 1939 മാർച്ച് മാസസ്യ ചതുർദശേ ദിനാങ്കേ കോഴിക്കോട് ജില്ലായാം അഭവത്. 1913 മാർച്ച് 14 കോഴിക്കോട് ജില്ലയിലാണ് ശ്രീ എസ് കെ പൊറ്റക്കാട് ജനിച്ചത്. തസ്യ പിതരൗ കുഞ്ഞിരാമൻ പൊറ്റക്കാട് കുട്ടൂലി അമ്മാച്ച ആസീത്. പിതരൗ കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് തഥാ കുട്ടൂലി അമ്മാച്ച ആസീത്. തസ്യ യാത്രാ പ്രദേശാഹ തേന കുത്ര യാത്രാ കൃത അസ്തി ഇതി ചിന്തയാമശ്ചേത് സഹ ആഫ്രിക്കാം ഗതവാൻ അസ്തി ഏവമേവ അമേരിക്ക ദേശം ഗതവാൻ അസ്തി യൂറോപ്പ് പ്രായഃ സർവത്ര ഗതവാൻ അസ്തി പൂർവ ഏഷ്യ പൂർവാദിക് നാമ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റേൺ ഏഷ്യ, ദാറ്റ് മീൻസ് ജപ്പാൻ അങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ, വിയറ്റ്നാം ആ ഭാഗങ്ങൾ, ദക്ഷിണേഷ്യ സൗത്ത് ഏഷ്യ, ദാറ്റ് മീൻസ് ചൈന ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുന്ന സൗത്ത് സതേൺ ഏഷ്യ. ഇങ്ങനെ അദ്ദേഹം ഏതാണ്ട് നോക്കൂ, ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയറിയാം, ഓസ്ട്രേലിയ ഒഴിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ കോണ്ടിനെൻറ്റിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്, ഈസ്റ്റേൺ ഏഷ്യ ആൻഡ് സതേൺ ഏഷ്യ അദ്ദേഹം പൂർണ്ണമായും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഞ്ചരിച്ച ദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറിപ്പുകളൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും. പുനഃ തേന കെ കെ പുരസ്കാര പ്രാപ്ത തേന കേരള സാഹിത്യ അക്കാദമി പുരസ്കാര പ്രാപ്ത അസ്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാര 1920 വർഷേ തേന കേരള സാഹിത്യ അക്കാദമി പുരസ്കാര പ്രാപ്ത അസ്തി ഏവമേവ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരോ പ്രാപ്ത കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര കസ്മിൻ വർഷേ പ്രാപ്ത 1973 വർഷേ തേന കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരോ പ്രാപ്ത അസ്തി
अन्यः अपि पुरस्कारः तेन प्राप्तः अस्ति साहित्यक्षेत्रे अत्युन्नतः पुरस्कारः उच्चतमः पुरस्कारः अस्ति ज्ञानपीठपुरस्कारः साहित्यमण्डलत्तिल् ओरु साहित्यरङ्गत्त् नेडावुन्न एट्टवुम् वलिय पुरस्कारम् एतान् ज्ञानपीठपुरस्कारमाण ज्ञानपीठपुरस्कारः तेन अशीत्यधिकनवदशशततमे वर्षे प्राप्तः अस्ति तेन तर्हि केरलसाहित्य अकादमी पुरस्कारः प्राप्तः केन्द्रसाहित्य अकादमी पुरस्कारः प्राप्तः एवमेव ज्ञानपीठपुरस्कारोऽपि तेन प्राप्तः अस्ति नाम तेनैव ज्ञायते सः कियान् पण्डितः आसीत् कियान् प्रतिभावान् कविः आसीत् इति तेनैव ज्ञायते एत्रत्तोळं कळिवुळ्ळोरु कवियायिरुन्नु एन्नुळ्ळत् अद्देहं नेडियिट्टुळ्ळ नेट्टङ्ळ् कण्डाल् तन्ने नमुक्क् मनसिलाक्कान् पट्टुम् अल्ले ഇനി കൃതയഃ തേന കാഹ കാഹ കൃതയഃ രചിതാഃ ഒരു ദേശത്തിൻ്റെ കഥ തത് പഠിതും കദാചിത് ക്ലേശായ സ്യാത് ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ളത് നേരെ സംസ്കൃതത്തിലേക്ക് ലിപി മാറ്റി എഴുതിയിരിക്കണം അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ വായിച്ചു നോക്കണം കേട്ടോ നല്ല രസമാണ് ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥയുണ്ട് ഒരു തെരുവിൻ്റെ കഥയുണ്ട് പുനഃ വിഷകന്യക വിഷകന്യക ഏവം കുരുമുളക് കുരുമുളക് ഇതെല്ലാം കഥകളാണ് കഥാ പുനഃ പാതിരാസൂര്യൻ്റെ നാട്ടിൽ പാതിരാസൂര്യൻ്റെ നാട് പാതിരാസൂര്യൻ്റെ നാട് ഏതാ നോർവേ അപ്പോൾ നോർവേയിൽ അദ്ദേഹം സഞ്ചരിച്ച് എഴുതിയതാണ് പാതിരാസൂര്യൻ്റെ നാട്ടിൽ കാപ്പിരികളുടെ നാട്ടിൽ കാപ്പിരി കാപ്പിരി എന്താ മുഴുപ്പിരി അരപ്പിരി കാപ്പിരി എന്ന് നിങ്ങൾ വിളിക്കാറുണ്ടല്ലോ ആ കാപ്പിരിയാണോ അല്ല കാപ്പിരി ഈസ് നീഗ്രോ നീഗ്രോകളുടെ രാജ്യം ഏതാ ആഫ്രിക്ക അപ്പോൾ ആഫ്രിക്കയിലും അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് കാപ്പിരികളുടെ നാട്ടിൽ എന്ന ഗ്രന്ഥം പുനഃ ബാലിദ്വീപ് അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ദേവീശ്രീ എടുത്തിട്ടുള്ള ഗ്രന്ഥം പൂർണ്ണ ഗ്രന്ഥം ബാലിദ്വീപ് എന്ന ഗ്രന്ഥമാണ് ആ ബാലിദ്വീപിൽ നിന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള ബാലിദ്വീപ് സന്ദർശിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ബാലിദ്വീപ് എന്ന നോവലിലുള്ളത് സോറി യാത്രാ വിവരണത്തിലുള്ളത് സിംഹഭൂമിഹി സിംഹഭൂമിഹി ഇതാണ് സിംഹഭൂമി സിംഹത്തിൻ്റെ നാട് ശ്രീലങ്ക ശ്രീലങ്കൻ യാത്രയുമായി ബന്ധപ്പെട്ടതാണ് സിംഹഭൂമി പുനഃ യൂറോപ്പിലൂടെ യൂറോപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ യൂറോപ്പ് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്യാദയ തസ്യ സഞ്ചാര സാഹിത്യാനി സന്ധി തർഹി തേന ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ കുരുമുളക് വിഷകന്യക ഇത്യാദികാഹ കഥാഹ രചിതാഹ സന്ധി ഏവമേവ തേന സഞ്ചാര സാഹിത്യ കിം കിം രചിതമസ്തി ഇതി ചേത് തേന പാതിരാസൂര്യൻ്റെ നാട്ടിൽ കാപ്പിരികളുടെ നാട്ടിൽ ബാലിദ്വീപ് സിംഹഭൂമിഹി യൂറോപ്പിലൂടെ ഇത്യാദയ ബഹ്വ്യഹ കൃതയ സഞ്ചാര സാഹിത്യ വിഷയകാഹ തസ്യ സന്ധിയേവ തസ്യ ദേഹാന്തഹ തസ്യ മൃത്യുഹു തസ്യ മരണം ദ്വശീത്യധിക നവദശശതതമേ വർഷേ ആഗസ്റ്റ് മാസസ്യ ഷഷ്ഠേ ദിനാങ്കേ അഭവത് ഓഗസ്റ്റ് മാസത്തിലെ ആറാം തീയതി 1982 ഓഗസ്റ്റ് ആറാം തീയതി അദ്ദേഹം ദിവംഗതനായി അദ്ദേഹം നിര്യാതനായി എന്നാണ് എസ് കെ പൊറ്റേക്കാടിനെ കുറിച്ചുള്ള ഒരു സാമാന്യമായിട്ടുള്ള ജീവചരിത്ര രേഖ അദ്ദേഹം ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം പിന്നീട് ഒരുപാട് ദേശങ്ങൾ യാത്ര ചെയ്യുകയും ആ ദേശങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് സാഹിത്യരംഗത്തിൽ നേടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും നേടിയതിനു ശേഷം 1982 നമ്മളെ വിട പറഞ്ഞ് നമ്മളോട് വിട പറഞ്ഞ് അദ്ദേഹം യാത്രയായി ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ആമുഖത്തിലേക്ക് പ്രവേശിക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഒന്ന് വായിച്ചു നോക്കാലോ സഞ്ചാര സാഹിത്യം ന കേവലം മാനസോല്ലാസായ അപിതു അദൃഷ്ടപൂർവാസാം സംസ്കൃതീനാം ച അവബോധായ ഉപകാരകം ഭവതി തസ്യ പ്രാഗ്രൂപം പ്രായഃ രാമായണ മേഘദൂത രഘുവംശാദിഷു സംസ്കൃത വാങ്മയേഷ്വപി തത്ര തത്ര ദൃശ്യത്തെ നമ്മളിപ്പോൾ പറഞ്ഞ സഞ്ചാര സാഹിത്യം എന്ന ഈ മേഖല ന കേവലം മാനസോല്ലാസായ നമ്മൾ പറഞ്ഞുവല്ലോ സഞ്ചാര സാഹിത്യത്തിന് എത്ര പ്രയോജനങ്ങളുണ്ട് പ്രയോജനദ്വയം അസ്തി കിം അസ്തി ഏകം വിനോദാത്മകം അസ്തി മാനസികോല്ലാസഹ ഏകം ഭവതി ദ്വിതീയ ക ദ്വിതീയം ഉദ്ദേശ്യം കിം തേന അസ്മാഭിഹ ന ദൃഷ്ടസ്യ കസ്യചിത് സംസ്കാരസ്യാപി വിഷയെ ജ്ഞാനം പ്രാപ്യതേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംസ്കാരത്തിൻ്റെ വിഷയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അറിവുകൾ നേടാൻ പറ്റും സോ സഞ്ചാര സാഹിത്യം ന കേവലം മാനസികോല്ലാസായ അപിതു അദൃഷ്ടപൂർവാസാം അദൃഷ്ടപൂർവാഹ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൃഷ്ടപൂർവാഹ പൂർവം ദൃഷ്ടാഹ ദൃഷ്ടപൂർവാഹ മുമ്പ് കണ്ടിട്ടുള്ളത് ദൃഷ്ടപൂർവങ്ങൾ എന്ന് പറയാം മുമ്പ് കണ്ടിട്ടില്ലാത്തതോ അദൃഷ്ടപൂർവാഹ അദൃഷ്ടപൂർവാസാം മുമ്പ് കണ്ടിട്ടില്ലാത്തതാകുന്ന സംസ്കൃതീനാം ച സംസ്കൃതയഹ നാമ കൾച്ചറുകൾ ട്രഡീഷൻസ് ആ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട അവബോധായ ജ്ഞാനായ ജ്ഞാനപ്രാപ്തയെ ഉപകാരകം ഭവതി അപ്പോൾ സഞ്ചാര സാഹിത്യം മാനസികോല്ലാസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല മറിച്ച്
നമ്മൾ കണ്ടിട്ടില്ലാത്ത സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അത് ഉപകാരകമാണ്. തസ്യ പ്രാഗ്രൂപം, സഞ്ചാര സാഹിത്യസ്യ പ്രാഗ്രൂപം, പ്രാഗ്രൂപം ഒരു പ്രൈമറി ഫോം, ഒരു പഴയ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് എവിടെ കാണാം? പ്രായഃ രാമായണ മേഘദൂത രഘുവംശാദിഷു സംസ്കൃത വാങ്മയേഷു അപ്പി തത്ര തത്ര ദൃശ്യത്തെ. രാമായണേ തത്ര തത്ര അസ്തി, അസ്മാഭിഹി ദൃഷ്ടം ഖലു. അതുനാ ഹനുമാൻ രാവണപുരിയും ഗതവാൻ അസ്തി, രാവണപുരിയും ഗത്വാ സഹ തത്ര തത്ര കിം കിം അവലോകിതവാൻ ഇതി സമ്യക് ലിഖിതമസ്തി. ഏവമേവ ശ്രീരാമഃ യഥാ അയോധ്യായാഃ ഭാരതസ്യ ദക്ഷിണതീരം യാവതാഗതവാൻ താവതാ തസ്യ ഗമനമാർഗേണ ഏവ തത്ര തത്ര യദ്യദ് വിദ്യതേ തത്സർവം വർണ്ണിതമസ്തി. നമ ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അല്ലെങ്കിൽ അയോധ്യയിൽ നിന്ന് ശ്രീരാമൻ ഇന്ത്യയുടെ തെക്കൻ തീരത്തെത്തുന്നത് വരെ, ഏതാണ്ട് ബീഹാറിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ ഇന്ത്യയുടെ തെക്കൻ തീരത്തെത്തുന്നത് വരെ രാമൻ്റെ യാത്രയുടെ ആ യാത്ര പൂർണ്ണമായി വർണ്ണിച്ചു വരുമ്പോൾ അതത് ദേശങ്ങളിൽ എന്തൊക്കെ കണ്ടു എന്നിങ്ങനെ പറയും അല്ലേ. നർമ്മദയുടെ തീരം കണ്ടു, പഞ്ചവടി എന്ന ഗ്രാമം കണ്ടു, അതുപോലെ കിഷ്കിന്ധയിലെത്തി, ദണ്ഡകാരണ്യത്തിലെത്തി, പമ്പയെ കണ്ടു, ഇങ്ങനെ ആ ഒരു ക്രമേണയുള്ള യാത്ര പറയുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ട്രാവലോഗിൻ്റെ ഒരു പ്രിമിറ്റീവ് ഫോം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെയാണ് മേഘസന്ദേശം എന്ന് പറയുന്നൊരു കൃതി. മേഘസന്ദേശം കേന രചിതമസ്തി? മേഘസന്ദേശകാവ്യം, മേഘസന്ദേശകാവ്യം കാളിദാസേന രചിതമസ്തി, മഹാകവിനാ കാളിദാസേന രചിതമസ്തി മേഘസന്ദേശകാവ്യം. തത്ര മേഘസന്ദേശം കിം ജായത്, കശ്ചന യക്ഷ, ഒരു യക്ഷൻ തൻ്റെ പത്നിക്ക്, കുറേ ദൂരെ പോയി പെട്ടുപോയ ഒരു യക്ഷൻ തൻ്റെ പത്നിക്ക് ഒരു ഒരു പ്രേമലേഖനം മേഘത്തിൻ്റെ കയ്യിൽ കൊടുത്തയക്കാം. അപ്പം മേഘം പോകുന്ന വഴി മുഴുവൻ ഈ യക്ഷൻ ഒരിടത്തിരുന്ന് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്താണ്, യാത്രാവിവരണമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രാവിവരണ കൃതികളുടെ ഒരു പ്രിമിറ്റീവ് ഫോം നമുക്ക് എവിടെ കാണാൻ പറ്റും? സംസ്കൃത സാഹിത്യത്തിൻ്റെ പല പല മേഖലകളിൽ നമുക്ക് കാണാൻ പറ്റും. മലയാള സഞ്ചാര സാഹിത്യെ എസ് കെ പൊറ്റക്കാട്ട് മഹാശയ പ്രാതസ്മരണീയ ഏവ, ഏതേ മഹാശയാ കശ്ചിത് ഐന്ദ്രജാലിക ഇവ സ്വവിവരണൈ അസ്മാനപ്പി ദേശദേശാന്തരാണി നീത്വ വിചിത്ര വിസ്മയാൻ അനുഭാവയന്തി. മലയാള സഞ്ചാര സാഹിത്യത്തിൽ എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത് പ്രാതസ്മരണീയ ഏവ, അഗ്രഗണ്യ ഏവ, അദ്ദേഹമാണ് ഏറ്റവും പ്രമുഖനായിട്ടുള്ളത്. ഏതേ മഹാശയാ, ഈ എസ് കെ പൊറ്റക്കാട് മഹാശയ കശ്ചിത് ഐന്ദ്രജാലിക ഇവ, ഐന്ദ്രജാലിക മജീഷ്യൻ, ഒരു മജീഷ്യനെ പോലെ സ്വവിവരണൈ സ്വന്തം വിവരണങ്ങളെ കൊണ്ട് അസ്മാനപ്പി നമ്മളെയും ദേശദേശാന്തരാണി പല പല ദേശങ്ങളിലേക്ക് നീത്വ നയിച്ചിട്ട് വിചിത്ര വിസ്മയാൻ അനുഭാവയത്തി, വിചിത്രങ്ങളാകുന്ന അത്ഭുതങ്ങളെ നമുക്ക് അനുഭവിപ്പിക്കുന്നു. അതാണൊരു കഴിവ് അല്ലേ. നമ്മൾ കാണുന്നില്ല, വാക്കുകളിലൂടെ അദ്ദേഹം കണ്ട ആ അത്ഭുതത്തെ നമുക്ക് നമ്മളെ അനുഭവിപ്പിക്കുകയാണ് എസ് കെ പൊറ്റക്കാട് ചെയ്യുന്നത്. അതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ മഹത്വം. നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു സാധനം കണ്ടു, ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടു, ഒരു ഹൊറർ ഫിലിം കണ്ടു എന്ന് വെച്ചു, അപ്പോൾ കാഞ്ചന കണ്ടു. ഈ ഹൊറർ ഫിലിം കണ്ടതിന് ശേഷം നമ്മൾ പേടിച്ചു, അത് കണ്ട് നമ്മൾ പേടിച്ചു എന്ന് വെക്കുക. ചില ആൾക്കാരൊന്നും കാഞ്ചന കണ്ട് പേടിക്കില്ല, പേടിക്കുന്ന ഒരു ഹൊറർ ഫിലിം കണ്ടു, പേടിക്കടോ ആ അപ്പോൾ പേടിച്ചു. ആ പേടിക്കുന്ന ഹൊറർ ഫിലിം കണ്ടിട്ട് നമ്മൾ വേറൊരാളോട് പറയുകയാണ് ഹൊറർ ഫിലിം കണ്ട കാര്യം. എങ്ങനെ നമ്മൾ പറയുക? അതെ, അങ്ങനെ ഇരിക്കും വേണ്ടല്ലോ, ആ പ്രേതം അങ്ങനെ വരും എന്ന് പറയുമോ? ഇല്ല, നമ്മളെന്ത് പറയും? നല്ല ഇരുട്ടായിരുന്നു, ആ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, വാതിലിൻ്റെ ബാക്കിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെയുണ്ട്. പെട്ടെന്ന് വാതിൽ തുറന്ന് അതൊക്കെ അങ്ങനെ നോക്കി 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 വന്നപ്പോണ്ടല്ലോ, പെട്ടെന്നൊരു ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ എന്തോ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകും. എന്താ സംഗതി? നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലാണ് അവരതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അവരതിൻ്റെ പാത്രമാവുക, അവരതിൻ്റെ ഭാഗമാവുക. അതുതന്നെയാണ് സഞ്ചാര സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്തെ നമ്മൾ കാണുന്നത് പോലും നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിലെഴുതുന്ന രീതിക്ക് അത്രയും പ്രാധാന്യമില്ലേ? അതാണ് സഞ്ചാര സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യേകതകളിൽ ഏറ്റവും ആ പ്രത്യേകത ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ശ്രീ എസ് കെ പൊറ്റക്കാടാണ്. പക്ഷേ അസ്യ ബാലിദ്വീപ് നാമകസ്യ ഗ്രന്ഥസ്യ അരിശ്രീ ഇത്യാധ്യായേ ബാലിദേശവാസിനാം തദാനീന്തനം കൃഷിജീവനം ചാരുതയാ പ്രതിപാദിതമസ്തി. തസ്യ എസ് കെ പൊറ്റക്കാട്ട് മഹോദയസ്യ ബാലിദ്വീപ് നാമകസ്യ ഗ്രന്ഥസ്യ, ബാലിദ്വീപ് എന്ന് പേരുള്ള ഗ്രന്ഥത്തിൻ്റെ അരിശ്രീ അധ്യായ, അരിശ്രീ എന്ന് പേരുള്ളൊരു അധ്യായത്തിൽ ബാലിദേശവാസിനാം, ബാലിനാമക ദേശേ വസ്തവ്യാനാം, തത്ര അവിടെ വസിക്കുന്നവരാകുന്ന തദാനീന്തനം, വസിക്കുന്നവരുടെ തദാനീന്തനം കൃഷിജീവനം
ആ കാലഘട്ടത്തിലെ കൃഷിജീവനം, കൃഷിയുമായി ബന്ധപ്പെട്ടവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന വിഷയം ചാരുതയ പ്രതിപാദിതമസ്തി. ചാരുതയ ചാരുദർശന നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചാരുദർശന നാമ സുന്ദരി, നന്നായി കാണപ്പെടുന്നവൾ. ചാരുതയ നല്ല രീതിയിൽ പ്രതിപാദിതമസ്തി, വർണ്ണിച്ചിട്ടുണ്ട്. തസ്യ അനൂദിതാംശ ഏവായം പാഠഭാഗ, അതിൻ്റെ അനൂദിതാംശ, അതിൻ്റെ ട്രാൻസ്ലേഷനാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന പാഠഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കണോ എന്ന് വേണ്ട അല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ദേവിശ്രീ എന്ന പാഠഭാഗം മുഴുവനായിട്ടും വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി, എസ് കെ പൊറ്റേക്കാട് മഹാദേശ്യ ജീവനചരിത്രം സംക്ഷിപ്തതയാ ലിഖതു. എസ് കെ പൊറ്റേക്കാട് മഹാദേശ്യ ജീവനചരിത്രം സംക്ഷിപ്തതയാ ലിഖതു. എസ് കെ പൊറ്റേക്കാടിൻ്റെ ജീവനചരിത്രം എഴുതാനാണ്. എങ്ങനെ എഴുതും? യു ഹാവ് പോയിൻറ്സ്. നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. എവിടെയുണ്ട്? പാഠത്തിൻ്റെ തുടക്കത്തിൽ ആമുഖത്തിൻ്റെ മുകളിൽ തന്നെ എസ് കെ പൊറ്റേക്കാടിനെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജീവചരിത്രം ഒന്ന് എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ദേവിശ്രീ എന്ന പാഠം പൂർണ്ണമായും പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ രാം രാം.